ഹായ്, ഇന്ന് നമ്മൾ കുട്ടികൾക്കൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കട്ടെ. അപ്പോൾ അതുപോലെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് മാത്രമല്ല കേട്ടോ, ടേസ്റ്റിലും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് അപ്പോൾ എൻ്റെ ഫുള്ളായിട്ട് വീഡിയോ കാണാമെന്നുണ്ട്. അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. നമ്മളിപ്പോൾ ഐസ്ക്രീം റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു കോൺ ഐസ്ക്രീം ഒക്കെ ഇല്ല, അപ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ അതേ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നല്ലൊരു എമ്മി ടേസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ ഇത് വിശേഷ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു വട്ടം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ ഒരു മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ബാലൻസ് വന്ന ഒരു ക്രീമാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിപ്പിംഗ് ക്രീം റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മളിപ്പോൾ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളൊരു ബൗളിലേക്ക് സ്വല്പം പാലൊഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിപ്പോൾ ഈ പാലൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ്. നമ്മൾ ഈ ഒരു പാലൊക്കെ ഒന്ന് തിളച്ച് തരുന്ന ഈ ഒരു സമയത്തേക്ക് നമ്മളിപ്പോൾ ഒരു ബൗളിൽ നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 3 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറും 3 ടീസ്പൂൺ പാൽപ്പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ മാറ്റി വച്ചിരിക്കുന്ന പാലുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ഒഴിച്ചെടുക്കുക. ഇനി ഇതൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. അപ്പോൾ കട്ടൊന്നും ഇല്ലാതായിട്ട് നല്ല നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ പാലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിന് ശേഷം നമ്മളിപ്പോൾ ഈ ഒരു കസ്റ്റാർഡ് മിക്സ് ഉണ്ടല്ലോ, അതുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഒന്ന് ഫ്ലെയിം ഒന്ന് സ്ലോ ആക്കിയിട്ട് വേണം ഇതൊന്ന് ഒഴിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിപിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒന്ന് സ്ലോ ആക്കിയിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു സെറ്റ് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മളിപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മളിപ്പോൾ 1 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിലൊന്ന് വെക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം അപ്പോൾ നല്ല ഒരു കട്ടി പരുവായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു മിക്സ് ഇനി നമ്മളിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സിയിലൊന്ന് നമ്മൾ കറക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിലൊരു 1 ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മധുരം നമുക്ക് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് മധുരമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിന് ശേഷമായിട്ട് നമ്മളിപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീം നമ്മൾ മുന്നേ അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ ഈ രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഈ ഒരു ബൗളിലേക്ക് നമ്മളിപ്പോൾ ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ രീതിയിലൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഒരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മളിപ്പോൾ ഇതൊന്ന് എയർ ടൈറ്റായിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം നമ്മളിപ്പോൾ ഒരു ഓവർ നൈറ്റൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ ഒരു ഫ്രീസറിൽ തന്നെ ഇത് സൂക്ഷിക്കുക, എന്നിട്ട് നമുക്ക് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അതിൻ്റെ മീതെ നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ നമുക്ക് ഡെക്കറേഷൻ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ നട്ട്സ് അങ്ങനത്തൊക്കെ ഇടാവുന്നേ ഉള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത്രയും എമ്മി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാനായി മറക്കരുത്. അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസൊക്കെ ആയിട്ട് കാണുമായിരിക്കും. ഹാപ്പി ആൻഡ് ഹെൽത്ത് ആയിരിക്കുക. ഓക്കെ, ബൈ.